ரகணபவச ரிகணபவச ரிபவச ரவண வீர நமோ நம லிபவச ரவண நிர நிர நிரண வசர ஹரப வருக ദേവഗുരു ബൃഹസ്പതി ദേവേന്ദ്ര ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ശിവപുത്രൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ അവന്റെ നാമങ്ങൾ ചൊല്ലുന്നത്? ശിവകുമാരന്റെ അവതാരം സംഭവിച്ചു കഴിഞ്ഞു ദേവി. അങ്ങ് എന്താണ് പറയുന്നത് ബൃഹസ്പതി? എങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നത്? അല്പസമയത്തിന് മുൻപ് ഇവിടെ ആളിപ്പടർന്ന തേജ്വാലയുടെ വേഗം അവിടുന്ന് അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. ഞാൻ അറിഞ്ഞിരുന്നു. ആ തേജ്വാലയുടെ ശക്തി താങ്ങാൻ കഴിയാതെ അതെന്താണെന്ന് മനസ്സിലാകാതെ ഞാൻ പതറിപ്പോയിരുന്നു. പക്ഷേ അത് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ കെട്ടടങ്ങുകയും ചെയ്തു. അങ്ങനെ അതടങ്ങിയത് പരമേശ്വരന്റെ തൃക്കരങ്ങൾ കൊണ്ടാണ് ദേവി. തൃക്കണ്ണിൽ നിന്നും പുറപ്പെട്ട് ആകാശത്തിൽ പടർന്ന തീജ്വാലകൾ വീണ്ടും അദ്ദേഹത്തിന്റെ കൈകളിൽ അഭയം പ്രാപിച്ചു. ആ തീജ്വാലകളാണ് ഈശ്വരൻ അഗ്നിദേവനെ ഏൽപ്പിച്ചത്. വായുദേവനും അദ്ദേഹത്തോടൊപ്പം പോയിട്ടുണ്ട്. ആ തീജ്വാലകളാണ് ശിവപുത്രനായി ജന്മം കൊള്ളുക എന്ന് ഈശ്വരൻ അരുളി ചെയ്തിട്ടുണ്ട്. ദേവഗുരുവേ, ദേവഗണങ്ങളെ, ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരുന്നു അല്ലേ? എന്നാൽ എന്നിൽ നിന്നും അത് നിങ്ങൾ എല്ലാവരും മറച്ചു വെക്കുകയായിരുന്നു. എല്ലാ വിവരങ്ങളും നിങ്ങൾക്കറിയാമായിരുന്നിട്ടും ഞാൻ തൊട്ടിൽ നിർമ്മിച്ചപ്പോഴും ശ്രീദേവിയും കലാദേവിയും എന്റെ സന്തോഷത്തിൽ പങ്കുകൊള്ളുന്നത് പോലെ അഭിനയം കാഴ്ചവെച്ചു. എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു, എനിക്കൊഴിച്ച്. ശരിയല്ലേ? ഇത് ഞാൻ നേരിടുന്ന ഒരു വലിയ അപമാനമായിരിക്കുമെന്ന് നിങ്ങൾ ആരും ചിന്തിച്ചില്ലേ? മഹാരാജൻ, നമ്മുടെ ദൂതനിൽ നിന്നൊരു പ്രധാന വിവരം കിട്ടിയിട്ടുണ്ട്. വേഗം പറയൂ. ശിവഭഗവാൻ തന്റെ തൃക്കണ്ണിൽ നിന്നും ശിവപുത്രൻ ഉത്ഭവിക്കാൻ തീജ്വാലകൾ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു. അത് അഗ്നിദേവന്റെയും വായുദേവന്റെയും കൈവശം കൊടുത്തിരിക്കുകയാണ്. ജ്യേഷ്ഠ, ശുക്രാചാര്യർ പറഞ്ഞത് സത്യമായി ഭവിച്ചിരിക്കുന്നു. ഈശ്വരന് വേണ്ടി നമ്മൾ ചെയ്ത പൂജകൾക്കൊക്കെ ഫലം കിട്ടാതെ പോയിരിക്കുന്നു. ഇനിയും നമ്മൾ കാത്തിരിക്കാൻ പാടില്ല. എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? അനുവാദം തന്നാലും ജ്യേഷ്ഠ, ആ തീജ്വാലകൾക്ക് ജീവൻ വെക്കുന്നതിന് മുൻപ് തന്നെ അവയുടെ അംശം പോലും ഇല്ലാതെ നശിപ്പിച്ചു കളയാ ഞാൻ. അത് തന്നെ വേണം താരക, ഇപ്പോൾ തന്നെ പുറപ്പെടൂ. മഹാരാജൻ, ചെറിയ ഒരു കുമാരനെ, അതും രൂപം പോലും പ്രാപിച്ചിട്ടില്ലാത്ത നിസാര തീജ്വാലകൾ അണയ്ക്കാൻ വേണ്ടി അങ്ങ് പോകേണ്ട കാര്യമുണ്ടോ? ഈ ഊർധരൻ പോരെ, അനുവാദം തന്നാലും ആ കൃത്യം ഞാൻ തന്നെ നിർവഹിച്ചു തരാം. നല്ലത് ഊർധര. ജ്യേഷ്ഠ, ഇപ്പോ തന്നെ തിരക്കിട്ട് ഈ കൃത്യം ചെയ്യേണ്ടതുണ്ടോ? നിസ്സാര തീജ്വാല കണ്ട അസുരകുലം ഇങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? അഗ്നിദേവൻ അതെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, അതിനെന്ത് സംഭവിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കാമല്ലോ. മുളയിലെ നുള്ളിക്കളയേണ്ടത് വളരാൻ അനുവദിച്ച് വെട്ടിക്കളയേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കേണ്ട കാര്യമുണ്ടോ? ആലോചിക്കാൻ നേരമില്ല. ഊർധര,
ഉടൻ തന്നെ പുറപ്പെട്. വേണ്ട ദേവി, വേണ്ട. അവിടുത്തെ മുഖത്ത് തെളിയുന്ന ഭാവമാറ്റം കണ്ടിട്ട് ഞങ്ങൾക്ക് ഭയം തോന്നുകയാണ്. ദയവ് ചെയ്ത് മനസ്സിലാക്കിയാലും സംഭവിച്ച കാര്യങ്ങളെല്ലാം ലോക നന്മയ്ക്ക് വേണ്ടിയായിരുന്നുവെന്ന് അവിടുന്ന് ഉൾക്കൊള്ളണം. അതുകൊണ്ട് എനിക്ക് എന്താണ് നന്മ? അമ്മയാകാൻ യോഗ്യതയില്ലാത്തവളെ നീശ്വരൻ തന്നെ എന്നെ അവഗണിക്കുന്ന അവസ്ഥയിലെത്തിയില്ലേ ഞാൻ? ഇതിനെല്ലാം ആരാണ് കാരണം? നിങ്ങളൊക്കെ തന്നെയല്ലേ? സർവരും ചേർന്ന് എന്തൊക്കെയോ രഹസ്യങ്ങൾ മറച്ചുവെച്ച് ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരിക്കലും മായാത്ത കളങ്കമല്ലേ എനിക്ക് സമ്മാനിച്ചിരിക്കുന്നത്? ഇല്ല ദേവി, ഇല്ല. അങ്ങനെയൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇതിൽ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ദേവി. എനിക്കിത് അംഗീകരിച്ചു തരാൻ പ്രയാസമാണ്. എല്ലാവരും ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നു. ജഗത് മാതാവെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന നിങ്ങളുടെ ദേവിക്ക് ഒരു ജീവൻ ഉത്ഭവിക്കാൻ അടിസ്ഥാനമാകേണ്ടിയിരുന്ന എനിക്ക് അനീതിയാണ് നേരിടേണ്ടി വന്നത്. എനിക്കിനി ഒരിക്കലും ഒരു കുഞ്ഞിന്റെ അമ്മയാവാനുള്ള ഭാഗ്യമില്ലാതെയാക്കി. എനിക്കിത് ക്ഷമിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. അതിന്റെ ഫലം നിങ്ങൾ എല്ലാവരും അനുഭവിക്കുക തന്നെ വേണം. അങ്ങനെയൊന്നും പറയരുത് ദേവി. ഞാനത് ചെയ്തില്ലെങ്കിൽ എന്റെ ഉള്ളിലെ അഗ്നി ഒരിക്കലും അണയുകയില്ല. ദേവഗണങ്ങൾക്കും ഞാൻ ശാപം നൽകുകയാണ്. നിങ്ങൾക്കാർക്കും ഇനി ഒരിക്കലും സന്താന ഭാഗ്യം ഇല്ലാതെ പോകട്ടെ. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളാൽ ഇനിമേൽ പുത്രദുഃഖം അനുഭവിക്കട്ടെ. സകല ദേവന്മാരും പുത്രഭാഗ്യം ഇല്ലാതെ തന്നെ ജീവിക്കണം. എന്തോ ഒരു ആപത്ത് വരുന്നത് പോലെ തോന്നുന്നു എനിക്ക്. അല്ല, എന്തോ ഒരു ഉത്ബോധം. ആരോ നമുക്ക് ശാപം നൽകിയതുപോലെ തോന്നുകയാണ്. അതെന്തെങ്കിലും ആകട്ടെ, നമുക്ക് നമ്മുടെ ദൗത്യം തുടരാം. ദേവി, ഇതെന്ത് ദുരന്തമാണ്! ആരോ ചെയ്ത തെറ്റിന് ഞങ്ങളെ ശിക്ഷിക്കുന്നത് ന്യായമാണോ? ലോകമാതാവായ ദേവി തന്നെ ഞങ്ങൾക്ക് പുത്രഭാഗ്യം ഉണ്ടാവില്ലെന്ന് ശപിക്കാമോ? വേണ്ട ദേവി, വേണ്ട. സാധ്യമല്ല. ഒരിക്കൽ നൽകിയ ശാപം തിരിച്ചെടുക്കില്ല. അത് തിരുത്താനും മായ്ക്കാനും ആർക്കും അവകാശവുമില്ല. ദേവി അവിടുന്ന് ആരാണ്? ആർദ്രതയുടെ ഉറവിടമായ അംബികയല്ലേ? വാനവർ ലോകത്തും മാനവർ ലോകത്തുമുള്ള സകല ജീവരാശികളുടെയും ജനനിയല്ലേ ദേവി? അവിടുത്തെ മക്കളായ ഈ ദേവസ്ത്രീകളെ ഇങ്ങനെ ശപിക്കാമോ ദേവി? സഹോദരി, നിനക്കെന്താണ് സംഭവിച്ചത്? എന്തിനീ രൗദ്രഭാവം? ആരോടോ ഉള്ള ദേഷ്യം മറ്റാരോടോ തീർക്കുകയാണ്. അവർ ആരാണ്? നിന്റെ പ്രതിരൂപം തന്നെയല്ലേ? നിന്നിലെ ഒരു ഭാഗമാണവർ. നിന്റെ ക്ഷോഭം ശമിപ്പിക്കൂ ദേവി, ശാപം തിരിച്ചെടുക്കൂ. നിർത്തൂ! എന്നെ തരം താഴ്ത്താനുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന എന്റെ പതിയുടെ ഭാര്യ സഹോദരനല്ലേ അങ്ങ്? അപ്പോൾ ഇങ്ങനെ തന്നെയാണ് അങ്ങ് സംസാരിക്കേണ്ടത്.
നിങ്ങളിൽ ആർക്കും തന്നെ ഇനി അംബികയ്ക്ക് നേരിടേണ്ടി വന്ന അപമാനത്തെ കുറിച്ച് ഓർത്ത് യാതൊരു സങ്കടവുമില്ല. അതുകൊണ്ടാണ് അങ്ങ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ നേരിട്ട അപമാനത്തിൽ വ്യാകുലപ്പെടാത്ത നിങ്ങളിൽ ആരോടും തന്നെ എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. എന്റെ പ്രിയ പാർവതി, അല്പം ശാന്തയാകൂ. അവിടുന്ന് ധൃതിയിൽ ഓടി വന്നപ്പോൾ ചിതറിവീണ നവമണികളിൽ നിന്നും രൂപപ്പെട്ടവരാണ് ഞങ്ങൾ. എന്നാൽ രൂപമെടുത്ത ഉടനെ തന്നെ നിങ്ങളെല്ലാവരും ഗർഭവതികളായത് എങ്ങനെയാണ്? ഈശ്വരന്റെ ദൃഷ്ടി പതിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ സ്ഥിതിയിലെത്തി ദേവി. ഇത് ചതിയാണ്. എനിക്ക് ഗർഭിണിയാകാൻ കഴിയാത്ത അവസ്ഥയിൽ എന്റെ കാൽച്ചിലമ്പിൽ നിന്നും രൂപമെടുത്ത നവശക്തികൾക്ക് ആ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ 9 പേരും എനിക്കെതിരെ പ്രവർത്തിച്ചത് കൊണ്ട് എന്നും ഇതേ അവസ്ഥയിൽ തന്നെ ജീവിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളെ ശപിക്കുകയാണ്. നമ്മുടെ പുത്രൻ ഞാൻ മുഖാന്തരം ജന്മമെടുത്തതിനാൽ അതിൻ്റെ ഉത്തരവാദിത്വവും എനിക്കാണ്. സുഖമോ ദുഃഖമോ നന്മയോ തിന്മയോ നീ എന്നോടാണ് ചോദിക്കേണ്ടത്. നിന്നെ ഇത്തരമൊരവസ്ഥയിൽ കൊണ്ടെത്തിച്ച് നിന്റെ മനസ്സിനെ വ്രണപ്പെടുത്താൻ വേണ്ടിയല്ല ഞാനിത് ചെയ്തത്. എന്നിരുന്നാലും അത് സംഭവിക്കാനുണ്ടായ കാരണങ്ങൾ ഉൾക്കൊള്ളാൻ നിനക്ക് കഴിയുന്നില്ല. ഇതിന് നീ ശാപം നൽകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നീ എനിക്കാണ് നൽകേണ്ടത്. നൽകുമായിരുന്നു, തീർച്ചയായും നൽകുമായിരുന്നു. അങ്ങ് എന്റെ സ്വാമിയുടെ സ്ഥാനത്തല്ലായിരുന്നുവെങ്കിൽ ഇത്രയും വലിയ അനീതി എന്നോട് കാണിക്കാൻ അങ്ങേക്ക് എങ്ങനെയാണ് മനസ്സുണ്ടായത്? അങ്ങയോട് എനിക്കുള്ള ഭക്തിയിൽ എന്തെങ്കിലും കുറവ് അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് വേണ്ട മാന്യത നൽകി എന്നെ സംരക്ഷിക്കേണ്ടത് അങ്ങയുടെ കർത്തവ്യമായിരുന്നില്ല. എന്നെ രക്ഷിക്കേണ്ടിയിരുന്നത് അങ്ങായിരുന്നില്ല. നീ പറയുന്നത് സത്യം തന്നെയാണ്. എന്നാൽ അരുത്, അങ്ങനെ എന്നോട് ഒന്നും തന്നെ പറയരുത്.
തനിക്കൊരു കുഞ്ഞു ജനിച്ചിരിക്കുന്നു എന്ന വിവരം അതിന്റെ അച്ഛനെ സന്തോഷത്തോടെ അറിയിക്കേണ്ടത്. കുഞ്ഞിന്റെ അമ്മയല്ലേ? പക്ഷേ എനിക്കൊരു കുഞ്ഞു ജനിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം മറ്റുള്ളവർ മുഖാന്തരം അറിയേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് എനിക്കുണ്ടായത്. അതിനാരാണ് കാരണം? ഞാൻ അറിയാതെ എനിക്കൊരു കുഞ്ഞുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ അമ്മയാണെന്ന് പറയാൻ എനിക്ക് എന്ത് യോഗ്യതയാണ് സ്വാമി ഉണ്ടാവുക? ദേവി, നാം ഇരുവരും ആദിപുരുഷനും ആദിശക്തിയുമാണെന്നുള്ളത് നീ മറക്കുകയാണ് ദേവി. അർദ്ധനാരിയായി നീ എന്റെ ദേഹത്ത് തുല്യ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുത്രൻ എന്നിൽ നിന്ന് രൂപം കൊണ്ടാലും നിന്നിൽ നിന്നവൻ രൂപം കൊണ്ടതായല്ലേ പൊരുൾ. എന്റെ വാമഭാഗത്തു നീ സമമായി വിരാജിക്കുന്ന സ്ഥിതിക്ക് എന്റെ തൃക്കണ്ണിന്റെ നേർപകുതി നിനക്കുള്ളതല്ലേ ദേവി? അതിൽ നിന്നും നമ്മുടെ പുത്രൻ ജനിക്കാൻ തീജ്വാലകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിനക്കും ഒരു പങ്കുണ്ടെന്ന് തന്നെയല്ലേ? പരമേശ്വരൻ തന്ന പാശുപതാസ്ത്രം നിങ്ങളുടെ കൈവശമില്ലേ? അത് ശിവന്റെ ശക്തി പൂർണ്ണമായും സിദ്ധിച്ച പൂജനീയമായ ഒന്നാണ്. വായുദേവ, വായുദേവ, എന്താണ് അഗ്നിദേവ? ഈ അഗ്നിഗോളത്തിന്റെ താപം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അങ്ങ് കുറച്ചു നേരത്തേക്ക് ഇതൊന്ന് കയ്യിൽ വഹിക്കാമോ? എന്ത്, ഞാനോ? ഈശ്വരൻ അങ്ങയോട് അങ്ങനെയല്ലേ പറഞ്ഞത്? അത് ശരിയാണ്. എന്നാൽ എന്താണ് ഒരു സംശയം? അഗ്നിക്ക് പോലും താങ്ങാൻ പറ്റാത്ത ഈ ജ്വാലകൾ ഞാൻ എങ്ങനെയാണ് വഹിക്കുക? അത് വഹിക്കാനുള്ള ശക്തിയും നൽകുമെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞതല്ലേ? അദ്ദേഹത്തിന്റെ വാക്കുകളിൽ സംശയമുണ്ടോ? ഇല്ലില്ല, അതിങ്ങ് തരൂ, ഞാൻ എടുത്തോളാം. എന്താണ്? നോക്കൂ, ഇവിടേക്ക് കുറച്ചുപേർ വന്നുകൊണ്ടിരിക്കുന്നു. അവരാരാണെന്ന് മനസ്സിലായോ? അസുര സൈന്യം! ഇപ്പോൾ നാം എന്താണ് ചെയ്യുക? തീജ്വാലകൾ വായുദേവന്റെ കൈവശമുള്ളപ്പോൾ എന്തിനാണ് ഖേദിക്കുന്നത് അഗ്നി? ചുഴലിക്കാറ്റൊന്ന് ആഞ്ഞു വീശി തുടങ്ങിയാൽ എത്ര ശക്തിയുള്ളവർക്കാണെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അങ്ങും ആ കാറ്റിനോടൊപ്പം ചേർന്നോളൂ. നേതൃത്വത്തിൽ പോയ നമ്മുടെ അസുര സൈന്യം അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് വിവരങ്ങളൊന്നും ലഭിക്കാത്തത്? ജ്യേഷ്ഠ, അഗ്നിദേവനും വായുദേവനും ആ തീജ്വാലകൾ എവിടേക്കാണ് കൊണ്ടുപോയിരിക്കുന്നതെന്ന് നമ്മുടെ അസുര സൈന്യത്തിന് അറിയാത്തത് കൊണ്ടാണോ ഊർധരൻ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ലേ? ജ്യേഷ്ഠ, ഇക്കാര്യത്തിൽ ഇത്ര ധൃതിപ്പെടേണ്ട കാര്യമുണ്ടോ?
ഒരുപക്ഷെ ഊർധ്വരൻ പരാജയപ്പെട്ടെന്നിരിക്കട്ടെ. ആ ശിവകുമാരൻ എവിടെ ജനിച്ചാലും ഏത് രൂപത്തിൽ ജനിച്ചാലും നമ്മളത് അറിയാതിരിക്കുമോ? അല്ല, അവൻ ജനിച്ച് വളർന്ന് നമ്മളെ അന്വേഷിച്ച് വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കണമെന്നാണോ? എത്രയും നേരത്തെ അവനെ നശിപ്പിക്കാൻ പറ്റുമോ അത്രയും നേരത്തെ അത് ചെയ്തു തീർക്കുകയാണ് വേണ്ടത്. ശരിയാണ് നീ പറഞ്ഞത് താരക. എന്താണ് ചെയ്യേണ്ടത് പറയൂ. പരമേശ്വരൻ തന്ന പാശുപതാസ്ത്രം നിങ്ങളുടെ കൈവശമില്ലേ? അത് ശിവന്റെ ശക്തി പൂർണ്ണമായും സിദ്ധിച്ച പൂജനീയമായ ഒന്നാണ്. അതൊരാളെ ലക്ഷ്യമാക്കി അയച്ചാൽ അവരെ നശിപ്പിക്കുന്നതാണ്. നാം ആഗ്രഹിച്ചാലും അതിനെ തിരിച്ചെടുക്കാൻ കഴിയില്ല. എന്തിന്? സാക്ഷാൽ ശിവൻ വിചാരിച്ചാൽ പോലും അതിനെ തടയാൻ കഴിയില്ല. ഊർധ്വരൻ അവിടെ എത്തുന്നതിന് മുൻപ് നാം ഇവിടെ നിന്നും അയക്കുന്ന പാശുപതാസ്ത്രം അതിന്റെ ലക്ഷ്യസ്ഥാനത്തെത്തി ആ തീജ്വാലകളെ നശിപ്പിക്കുമെന്ന് തീർച്ചയാണ്. അതിന് ഇപ്പോൾ തന്നെ ദൗത്യമേൽപ്പിക്കൂ താരകാസുര. താരകാസുര, നീ ഇതെന്താണ് ചെയ്യാൻ പോകുന്നത്? ജ്യേഷ്ഠ, ഇതിനങ്ങ് അനുവാദം നൽകരുത്. ഒരു കുമാരൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ അതിനെ നശിപ്പിക്കാൻ മാത്രം ഈ അസുരകുലം തരം താഴ്ന്നോ? അങ്ങയുടെ കരുത്തിൽ അങ്ങക്ക് വിശ്വാസമില്ലാതായോ? അല്ല സിംഹഭക്ര, അല്ല. ശൂരപത്മാവിന്റെ കരുത്തും അവന്റെ അനുജന്മാരുടെ ധീരതയും ഓടി ഓടി ഒളിച്ച ദേവന്മാർക്കറിയാം. എന്നും നമ്മുടെ സഭയിൽ വന്ന് പഞ്ചാംഗഫലം വായിച്ചിട്ട് പോകുന്നില്ലേ? ആ ബ്രഹ്മദേവനും അറിയാം. അല്ല ജ്യേഷ്ഠ, ആ ഈശ്വരൻ തന്നിൽ നിന്നും ഉത്ഭവിച്ച ജ്വാലകളെ എപ്പോൾ നമ്മിൽ നിന്നും മറയ്ക്കുവാൻ ശ്രമിച്ചുവോ അപ്പോൾ തന്നെ അദ്ദേഹം ഭയന്നിരിക്കുന്നു എന്നല്ലേ അർത്ഥം? ഇനി നമ്മൾ കൈലാസത്തിലേക്ക് പടപ്പുറപ്പാട് നടത്തി ആക്രമിക്കുമോ, ജനിക്കാൻ പോകുന്ന ശിവപുത്രനെ ഭ്രൂണാവസ്ഥയിൽ തന്നെ വധിക്കുമോ എന്നൊക്കെ ഭയക്കുന്നുണ്ടെന്നല്ലേ അർത്ഥം? സംരക്ഷണം വേണമെന്ന് പേടിച്ചോടുന്ന ഒരാളെ നാം എന്തിനാണ് പിന്തുടർന്ന് എന്ന് ആക്രമിക്കുന്നത്? ഓടി ഓടി ഒളിക്കുന്നവരെ നമ്മൾ എന്തിനാണ് തേടിത്തിരഞ്ഞു നടക്കുന്നത്? നമ്മൾ അറിയരുതെന്ന് നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന പൂച്ചകളുടെ കള്ളത്തരത്തിന് അറുതി വരുത്തണം. അപ്പോൾ നമ്മുടെ ഉദ്ദേശ്യവും നടക്കും, ഒരു ശാശ്വത പരിഹാരവും കിട്ടും. അങ്ങ് പറയുന്നത് സത്യമാണ് ഗുരുദേവ. ഊർധ്വരൻ ഇപ്പോൾ അവന്റെ ദൗത്യത്തിൽ വിജയിച്ചാലും ശരി, അല്ലെങ്കിൽ അത് നടത്താൻ കഴിയാതെ തിരിച്ചു വന്നാലും ശരി, ആ ശിവപുത്രന്റെ മരണം എന്റെ കൈകൾ കൊണ്ട് തന്നെയാണ്. ഭഗവാനെ, ആ ദുഷ്ടൻ താരകാസുരൻ പാശുപതാസ്ത്രം അയക്കുമെന്നാണ് തോന്നുന്നത്. സ്വാമി, അങ്ങേക്കിത് തടയാൻ കഴിയില്ലേ? സാധ്യമല്ല ലക്ഷ്മി. ഈശ്വരൻ നൽകിയ പാശുപതാസ്ത്രം തടയുക എന്നത് ഈശ്വരനു പോലും സാധ്യമല്ല. സ്വാമി, അങ്ങേക്കിത് തടയാൻ കഴിയില്ലേ? എന്റെ താതനായ മഹാവിഷ്ണുവിനൊന്നും ചെയ്യാൻ കഴിയാത്തപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ കഴിയില്ല?